വീടുപണിക്ക് ഇഷ്ടം ഇറക്കിയതാണ്. അങ്ങനെ ഒരു കാര്യമായിരുന്നു. ഇത് പൊടിച്ച് പോകുമ്പോ ചേർത്തോളൂ ചേട്ടക്കാണ്. ഇനി പോയി കുറച്ച് ചൂടുകൾ എടുത്തിട്ട് വാ, മേലെല്ലാം ഒന്ന് മുക്കി തുടച്ചു കൊണ്ടുവരാം. എനിക്ക് നല്ല വേദന ഉണ്ടോടി? സാരല്ല, വേഗം മാറും. അമ്മേനെ ഒന്ന് തുടപ്പിച്ചിട്ട് ഞാൻ ചായ എടുക്കാം കേട്ടാ. കാലിനുള്ളിൽ ഇപ്പൊ എന്താ സ്വർണത്തിന്റെ കമ്പിയാട്ട്? ഭയങ്കര പൈസ തന്നെയല്ലേ. ജോസ്മാഷൊക്കെ പൈസ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുമ്പിടിയും കിട്ടണില്ല. അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളാ. ഇനിയിപ്പോ ശരിയായിരിക്കോ ഇതൊക്കെ? എടാ, ഞാൻ പണിയിരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തൊരു കണിയാണ്ട്, മൂപ്പരുടെ അടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗീതി അറിയണ്ട, ഗീതി അറിഞ്ഞ അയ്യോ ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. പൊളിപ്പിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോയി പോയി നോക്ക്. എന്റെ ഓള് പറഞ്ഞല്ലേ. ഓളെങ്ങനെ പലതും പറയും. ഇങ്ങക്കും വന്നിട്ടുണ്ടോ ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്? ഓം നമശിവായ. ഞാൻ ജ്യോത്സ്യൻ, ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ. ശബരിപീഠം എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പം തന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 9847055 പിന്നെ 3 5 കൂടി. അങ്ങനെ മൊത്തത്തിൽ 5 5. രാഹുകേതു, രാശിമാറ്റം, ജോലിമാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. ആ കോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോൾ വന്നല്ലോ. എന്താ സഹോദര? ശ്രീകണ്ഠാപുരം മുരളി. പറഞ്ഞോളൂ, എന്താ വിഷയം? വലിയ സഹാക്കന്മാരാന്ന് പറഞ്ഞ് നടക്കും, ഒരെണ്ണത്തിനും ധൈര്യമില്ല. നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളെടുത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക, അപ്പൊ പൈസ കിട്ടും. എന്താ ആരാ നോക്കിക്കാനാണോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ. പ്രോഗ്രാമിലാ. പറ വേണു. മുരളി എന്തി മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ മുരളി ചെയ്. എന്റെ സെൽഫി സ്റ്റിക്ക് സൂക്ഷിക്കണം കേട്ടോ. ആരാ? എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റി ഇരുന്നോളൂ. ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. വനാ, എന്താ പേര്? ദിനേശൻ. നാളോ നക്ഷത്രമേ? പൂരാടം. കരിപൂരടായിരിക്കും, നോക്കിട്ട് പറയാം.
കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അതൊക്കെ എണ്ണല്. നേരത്തെ ഉന്നയിച്ചൂടെ. കുഞ്ചന്റെ ഇപ്പോഴത്തെ കിടപ്പ് അനുസരിച്ച് നാരീസാമിപ്പം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എന്റെ പേര് ദിനേശ് എന്ന്. പ്രണയത്തിലാണല്ലേ, മനസ്സിലായി. മംഗലിയോ അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ. ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പോരാത്തതിനും ധനനഷ്ടം. ദിനേശ് ആകെ പ്രശ്നമാണല്ലോ. പ്രശ്നം? ഇപ്പം താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ കൂട്ടായിപ്പാട്ടോ? അവിടെ ഇവനടക്ക ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തൻ്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരതാത്മാക്കളുമായി തൻ്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടുന്ന് ഒഴിപ്പിക്കാണ്ട് തൻ്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവായിക്കണം എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. ആവായിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം. അയാളെ പോയി കാണണം. ലിസ്റ്റൊക്കെ അയാൾ തരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ? എന്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്. ഭാഗ്യം കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം, എന്നാലേ പരിസ്ഥിതി ഉണ്ടാവൂ. ശരി, മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണേ. ആള് ബഹുമെടുക്കണ. ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളൂ, വിശ്വസിച്ചോളൂ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളൂ. വിശ്വസിച്ചോളൂ, വിശ്വസിക്കല്ലേ, വിശ്വസിക്കും. എനിക്ക് ഉറപ്പാ, വിശ്വസിക്കും ദിനേശ. പണ്ട് പഠിക്കുന്ന സമയത്ത് കുരുത്തക്കേട് കാണിച്ചതിന് ക്ലാസ്സിൽ നിന്ന് മറ്റും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ പാർട്ടിന്ന് ഇത് ആദ്യമായിട്ട്. രണ്ട് ഇൻഗ്ലാബ് കുടിക്കായിട്ട് ഒരു സുഖമില്ല. കമ്മ്യൂണിസ്റ്റ് ആശയത്തിലും കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിലും പലർക്കും ചില ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഇരുപത്തഞ്ച് പൊറോട്ടയെ കുറിച്ച് മീൻചാരം എടുത്തോളൂ. ഓർമ്മ വെച്ച കാലം മുതല് പാർട്ടിക്ക് വേണ്ടി ഊണും ഉറക്കമില്ലാണ്ട് പ്രവർത്തിച്ച പുള്ളറാ. ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു പാർട്ടിക്കാർ പുറത്താക്കിയേ. നിങ്ങളെ കാര്യം ഓർക്കുമ്പോ ഈ ചന്ദ്രേട്ടന് ഭയങ്കര വിഷമമുണ്ടടാ. ആണോ? മക്കളെ, ഇങ്ങക്ക് വർക്ക് ചെയ്യാൻ വേറെ പാർട്ടിയിലാന്നുള്ള ചിന്ത വേണ്ട. ഈ ചന്ദ്രേട്ടനുണ്ട്, ചന്ദ്രേട്ടന്റെ പാർട്ടി ഉണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? കൊടുക്കട സോമാ നമ്മളെ മെമ്പർഷിപ്പ്. എപ്പ കൊടുത്തു ചോദിച്ചാ പോരെ. നമ്മളെ പാർട്ടിയിൽ നിന്ന് പിന്നെ ആരെയും പുറത്താക്കും? അപ്പം പേരൊക്കെ എഴുതി കോളി. ശരിക്കും നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ. കുറെ നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെ ഞങ്ങൾ പാർട്ടി സഖാക്കളായത്. അല്ലാതെ റോട്ടിൽ കൂടെ പോണവരേക്ക് വിളിച്ച് സ്മോളും ബിരിയാണിയും കൊടുത്തിട്ടല്ല ഞങ്ങൾ ഞങ്ങളെ പാർട്ടിയിൽ ആളെ കൂട്ടല്. എന്നാ ശരി, കുറച്ച് തിരക്കുണ്ടേ, നിരാഹാര സമരത്തിന് പോവാ. ഇന്ന് ഏത് സിനിമാടെ വീട്ടിലാ നിരാഹാരം? സമരം ചെയ്യാ, സെൽഫി എടുക്ക. പ്രാദേശികമായി ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട്. അതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അത്തരം പ്രവണതകളെ ശക്തമായി നേരിട്ട ധീര വിപ്ലവകാരിയായിരുന്നു സഖാവ് കേളപ്പേട്ടൻ.
നിനക്കെന്താ എന്നെ പറ്റി പറഞ്ഞിട്ട് ഉഷാറില്ലാത്ത അങ്ങോട്ട് നോക്ക് കേക്ക് ഞാൻ തന്നെ കോരിത്തരി ചെയ്യും ഇതാ നോക്ക് രോമങ്ങനെ ബുദ്ധി വരുന്നു ഏത് തെണ്ടിയാണ് ഈ കട്ടൻ ചായ പാർട്ടിന്റെ ഔദ്യോഗിക പാനിയാക്കിയത്? ദിനേശ കേറ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓ വേണ്ട, അമ്മ അവിടെ കാത്തിരിക്കണ്ടോ? ബാ മോനെ കേറി കുറച്ച് കഞ്ഞി എടുക്ക. വേണ്ടമ്മ പിന്നെ പോവാം. എന്താടാ ഗിരി, നീ എന്നെ ഒന്ന് അങ്ങടെ ആക്കി തരുമോ? എന്താണ് എല്ലായിടത്തും ഉണ്ടല്ലോ, എന്നെ വെറുതെ വിടൂലേ, ഒന്ന് പോയി തരൂ. എന്നെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോവാൻ പറ്റുമോ? എന്റെ പൊന്ന് സഖാവ, അല്ലെങ്കിൽ തന്നെ എന്റെ മൂഡ് തീപിടിച്ചിരിക്കുക, എനിക്ക് നിങ്ങളെ കൂടെ സഹിക്കാൻ വയ്യ. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലടോ ഞാനും ഇവിടെ എത്തിയത്. നീ ആ കുന്ദ്രാൻ്റെ അടുത്ത് കുത്തി കളിക്കാട്ടെ, അവളെ ചെന്ന് കാണ്.
നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ഈ ലോകത്തുള്ളത്? എന്നാലും നല്ല തീരുമാനമായി. എന്നെ പോലത്തെ ഒരു ദുരന്തത്തിൽ നിന്ന് കരയേറാൻ പറ്റിയല്ലോ. എന്ത് സിനിമ ഡയലോഗാണ് അടിക്കണ പടം തീരാറായി. നീ എന്തെങ്കിലും ലൈറ്റ് ആട്ടെന്നെങ്കിലും പറ. അല്ലേ എടോ, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ട് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമുള്ളത്? ഏ വെറുതെ എന്തിനാ ചൊറിയണ പാവം ജനലിന്? ശരിക്കണത് എന്ത് വല്ല പറ്റുമോ ജനലിങ്ങനെ? കല്യാണം കഴിക്കല്ലേ? പുഷ്പം പൂക്കുന്ന രാവിൽ മാറിട്ടും രാസകീരി ഒണ്ണും കൂടെ മാത്രം തോമസ് കൊടുത്ത് ഒളിഞ്ഞു നോക്കുന്ന മോളെ. എന്താ എന്താ മോളെ? അമ്മേ, ആടെ ഒരാള് ഗിരിയേട്ടന് ഓടിച്ചു വിട്ടെ. പാതിരാത്രിക്ക് ഓരോരുത്തന്മാര് വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. അന്റെ മോനുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു.